Hi friends, ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാസ്തയാണ് സൂപ്പ് ആയിട്ടുള്ള പാസ്തയാണ് തയ്യാറാക്കുന്നത് അപ്പം ഇതിനെ നമുക്ക് ഇഷ്ടമെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം ഞാൻ ഇവിടെ അധികം വെജിറ്റബിൾസ് ഒന്നും ചേർത്തിട്ടില്ല ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന പാസ്ത പാക്കറ്റ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ പാസ്ത തയ്യാറാക്കിയിരിക്കുന്നത് ഇതിനായിട്ട് മൂന്ന് കളറുള്ള പാസ്തയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പം ഇതന്നെ വേണമെന്നില്ല നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും സൈസിലും കളറിലൊക്കെ പാസ്തകൾ കിട്ടും നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം ആദ്യം തന്നെ നമുക്ക് പാസ്ത ഒന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കണം അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് വെള്ളം നന്നായി തിളച്ച് വരുമ്പം നമുക്ക് ഈ പാസ്തയിലേക്ക് ചേർത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഡ്രൈ ആയിട്ടുള്ള പാസ്തയാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഇത് കുക്കായിട്ട് വരുമ്പം ഈ വെള്ളം കളഞ്ഞിട്ട് നമ്മൾ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാനിവിടെ സൂപ്പായതുകൊണ്ട് ഞാൻ ആ വെള്ളം കളയുന്നില്ല ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇരിപ്പിയുടെ മസാലയാണ് ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തത് ഒരു ചെറിയ തക്കാളി ചോപ്പ് ചെയ്തത് കുറച്ച് മല്ലിയില പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചോപ്പ് ചെയ്തെടുത്തത് ഒരു ഒരു ടീസ്പൂണോളം അത്രയും സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുള്ളൂ ഇപ്പം നമ്മുടെ പാസ്ത അവിടെ നന്നായി കുക്ക് ചെയ്ത കുക്കായി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള നന്നായി വാടിയതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് കൂടെ ചേർക്കാം ക്യാരറ്റോ ക്യാപ്സിക്കോ അല്ലെങ്കിൽ സ്പ്രിംഗ് ഓണിയനോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ എല്ലാം നന്നായി ഫ്രൈ ആയതിന് ശേഷം നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത അതിൻ്റെ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്കായാൽ മതി ഇത് ഓൾറെഡി കുക്കായിട്ടുള്ളതാണ് ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് മല്ലിയില ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാം ഇത് ടൊമാറ്റോ സോസ് ചേർത്ത് കഴിക്കാം അപ്പം ഇതിൻ്റെ ഇൻസ്റ്റന്റ് മസാല ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര വേഗം അത് ചെയ്യാൻ പറ്റിയത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ സീസണിങ്സ് ചേർത്തിട്ടും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത അവിടെ റെഡിയായി അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു